യു എയിലെ ഇന്ത്യൻ അംബാസഡർ ശ്രീ സഞ്ജയ് സുധീർ ഉദ്ഘാടനം ചെയ്ത പൊതുസമ്മേളനത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ എം എ യൂസഫ് അലി, മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, സിനിമാ നടൻ ശ്രീ മനോജ് കെ ജയൻ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കലേജ് ടൈംസ് മാനേജിംഗ് എഡിറ്റർ ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഇടവക വികാരി റൗറൻ ഫാദർ ബിനീഷ് ബാബു, അസിസ്റ്റന്റ് വികാരി റൗറൻ ഫാദർ ജാക്സൺ എം ജോൺ എന്നിവർ പ്രസംഗിച്ചു. വൈവിധ്യമാർന്ന രുചികരമായ നാടൻ വിഭവങ്ങളടങ്ങിയ ഫുഡ് കൗണ്ടർ സ്റ്റാളുകളുടെ ഉദ്ഘാടനം പാചക വിദഗ്ധൻ ശ്രീ ഷെഫ് സുരേഷ് പിള്ള നിർവഹിച്ചു. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഏർപ്പെടുത്തിയ പരിശുദ്ധ ദിദിമോസ് ബാവ സ്മാരക അൺസങ് ഹീറോ അവാർഡ് 2022 എസ് കൺമണിക്ക് ഇന്ത്യൻ അംബാസഡർ ശ്രീ സഞ്ജയ് സുധീർ സമ്മാനിച്ചു. കേരള മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കൺമണിയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. ദുബായ് സെന്റ് തോമസ് ഇടവകയ്ക്ക് വേണ്ടി മംഗളപത്രം ഇടവക സെക്രട്ടറി ശ്രീ ബിജു സി ജോണും കാഷ് അവാർഡ് ഇടവക ട്രസ്റ്റി ഡോക്ടർ ഷാജി കൊച്ചുകുട്ടി സമർപ്പിക്കുകയും ചെയ്തു. ജോയിന്റ് ട്രസ്റ്റി ശ്രീ സജി ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ ബിനിൽ എം സക്രിയ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ജന്മന രണ്ട് കൈകളുമില്ലാത്ത പരിമിതികളെ അതിജീവിച്ച് കേരള സർവകലാശാലയിൽ നിന്നും ബി എ മ്യൂസിക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി സമൂഹത്തിൽ അതിജീവന സന്ദേശം നൽകുന്നത് പരിഗണിച്ചാണ് ദുബായ് ഇടവക അവാർഡ് നൽകിയത്. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം മലങ്കര സഭയിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പരിശുദ്ധ വട്ടശ്ശേരിൽ മാർ ദിവാനിയോസ് അഞ്ചാമത് കാർഷിക അവാർഡിന് ശ്രീ അതിൻ തോമസിന് പത്മശ്രീ എം എ യൂസഫ് അലി സമ്മാനിച്ചു. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ ശ്രീ ജീൻ ജോഷുവ സ്വാഗതവും ജോയിന്റ് കൺവീനർ ശ്രീ ബിജുമോൻ കുഞ്ഞച്ചൻ കൃതജ്ഞതയും പറഞ്ഞു. ഗായകരായ അക്ബർ ഖാൻ, പുണ്യപ്രദീപ് ഭാരത്, സജികുമാർ, അശ്വിൻ വിജയൻ എന്നിവരുടെ സംഗീത വിരുന്നും മെന്റലിസ്റ്റ് അനന്തുവിന്റെ പ്രകടനവും ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് കൊഴുപ്പേകി. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ, ദുബായ്.